കോൺഗ്രസിന്റെ പുതിയ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം കോട്ടയത്ത് പിജെ ജോസഫും പിസി തോമസും മോൻസ് ജോസഫും ഒക്കെ ചേർന്ന് നടത്തിയപ്പോൾ ഫ്രാൻസിസ് ജോർജും ജോണി നെല്ലൂരും ഒക്കെ വിട്ടുനിന്നത്രേ. ആഹാ, ഒന്ന് പിളരാൻ കുതിക്കുന്ന പാർട്ടി. എല്ലായിടത്തും ഒരു കണ്ണ് കാണാം. ഇവിടെ ഒന്നും ഒരുത്തിനും പിളപ്പാണിക്കരുത്. ആര് പോരാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കീറി കളഞ്ഞു. ഈ പാർട്ടിയിൽ ഈ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അതൊരു പരിധി വിട്ടു പോകരുമെന്നുള്ള എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു പൊതു ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയൊന്നുമില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പാർട്ടി ചെയർമാൻ ജോസഫ് സാറിനോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. ഉപ്പയും എത്തില്ലേ? എത്തി. കൂടെ നമ്മളെ ബ്ലാക്ക് കാറ്റ്സും ഉണ്ട്. ബ്ലാക്ക് കാറ്റ്സ് അല്ല, ബെല്ലാജ് കാറ്റ്സ്. ഇതാ കണ്ടില്ലേ, വന്നപ്പോൾ ഒരേ എപ്പിക്കാണ്. കഷ്ടപ്പെട്ട തള്ള സഹിക്കൂല. അല്ല, എനിക്കറിയില്ല അതേക്കുറിച്ചൊന്നും. എന്താണ് അതിന് അധികാരം, എന്താണ് അങ്ങനെയുള്ള പുതിയ പോസ്റ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് ഇനി മനസ്സിലാക്കണം. അതുകൊണ്ട് അതൃപ്തിയുടെ പ്രശ്നമല്ല, അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതൃപ്തിയല്ല, ഞാൻ എൻ്റെ നിലപാടുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ? അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. അത് പ്രത്യേകമായി ഇന്നലെ വാക്സിനേഷൻ എടുത്തു, പനിയായിട്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. നാളെ? നാളെ എനിക്ക് പറ്റില്ല. നാളെ വെള്ളിയാഴ്ച അല്ലേ, എനിക്ക് പനി ഛർദ്ദിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഭയങ്കര ചൂടുണ്ട്. ഒരു കുഴപ്പമില്ല. അയ്യോ, കുഴപ്പമുണ്ട്, പനി വരും. ജോണി നെല്ലൂര് അന്ന് തന്നെ, പക്ഷെ ഈ ഇന്ന് കെ ടി യു സിയുടെ യോഗം വെച്ച് നേരത്തെ അറിയിപ്പ് കൊടുത്തിരുന്നു. അത് മാറ്റാൻ പറ്റാതെ. ജോണി നെല്ലൂര് മറ്റേ റേഷൻ ഹോൾസെയിലിന്റെ സംസ്ഥാന പ്രസിഡന്റ്. മരിച്ചിട്ട് പോവാത്തത് അന്ന് മാപ്രാണം കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈ പവർ കമ്മിറ്റി വിളിച്ചു. ഒരു കുഴപ്പമില്ല.